എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നത്, അതായത് നമ്മുടെ ഫേഷ്യൽ ഹെയർസ് എങ്ങനെ നാച്ചുറലി റിമൂവ് ചെയ്യാം എന്നുള്ളത്. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു പെട്ടെന്നുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് മാസത്തിൽ ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ ഈ ഹെയർ ഗ്രോത്ത് നിർത്താനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ച് കാണുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതായാലും മതി, അതാണ് നല്ലൊരു എഫക്റ്റ് ഉണ്ടാവുക. പക്ഷേ ഇതും നല്ലൊരു റിസൾട്ട് നമുക്ക് തരും. അപ്പം ഞാനിതൊരു ടീസ്പൂൺ മാത്രമാണ് എടുക്കുന്നത്. ഞാൻ ഇത്തിരി എടുത്തത് കൂടിപ്പോയി, നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പീൽ ഓഫ് മാസ്ക് ആണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഹിമാലയയുടെ ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. നിങ്ങളുടെ കയ്യിൽ പീൽ ഓഫ് മാസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി, ഏതാണേലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അടുത്തുള്ള കടയിലൊക്കെ കിട്ടും. ഇതിനൊരു 50 രൂപയുടെ ഉള്ളിലുള്ളൂ കേട്ടോ റേറ്റ്. ഇനി ഞാനിവിടെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള അത്രയും മാത്രം എടുക്കുകയാണ്. നിങ്ങളത് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം എടുത്താൽ മതി. നമുക്കൊരു ഭയങ്കര കട്ടിയുള്ളത് അല്ലെങ്കിൽ ലൂസായതുപോലെ ഒരു മീഡിയം ലെവലുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അതുവരെ നിങ്ങൾക്ക് പീൽ ഓഫ് മാസ്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതെങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഞാൻ നന്നായിട്ട് ഫേസ് കഴുകിയതിന് ശേഷം തുടച്ചിട്ട് പൗഡർ വെച്ചൊന്ന് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഓയിലിനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് പീൽ ചെയ്ത് കിട്ടില്ല. 12 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈ ഒരു മാസ്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ അതേ ഡയറക്ഷനിലായിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഉള്ള ഭാഗത്ത് മീശയുടെ ആ ഭാഗം, അതേപോലെ തന്നെ ഞാനിവിടെ മൂക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ബ്ലാക്ക് ഹെഡ്സും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഞാനത് കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുന്നില്ല, എനിക്ക് ഹെയർസ് ഉള്ളിടത്ത് മാത്രം അപ്ലൈ ചെയ്യുക. ഇനി ഇത് ഉണങ്ങുന്നത് വരെ നിങ്ങളിത് കാത്തിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 1/2 അവറിൻ്റെ മുകളിൽ എന്തായാലും ഉണങ്ങുണ്ടാവും. നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് പീൽ ചെയ്തിട്ട് കിട്ടത്തുള്ളൂ. ഞാനൊരു 40 മിനിറ്റോളം ഇത് ഡ്രൈ ആകാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും എൻ്റെ കവിളിൻ്റെ ഭാഗത്തുള്ളതൊന്നും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മളിത് അപ്ലൈ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇത് പീൽ ചെയ്തെടുക്കേണ്ടത്. നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ പീൽ ഓഫിൽ നിങ്ങളുടെ ഹെയർസൊക്കെ കംപ്ലീറ്റ് അതിൽ കിടക്കുന്നത് കാണാം. പക്ഷേ നമ്മൾ ഈ കൃതാവിൻ്റെ ഭാഗത്തൊന്നും നിങ്ങൾ അപ്ലൈ ചെയ്യരുത് കേട്ടോ, കാരണം അതും ഇങ്ങോട്ട് പറഞ്ഞു പോരും. ഇപ്പം ഞാനിത് കംപ്ലീറ്റ് പീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഫേസ് കഴുകൊന്നും വേണ്ട. ഇനി നമുക്ക് ഇറിറ്റേഷൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ വെച്ചിട്ടൊന്ന് ടച്ചപ്പ് ചെയ്യാം. 2 ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള ഈ ഒരു മാസ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.